കുത്തിതനായ ഈശോയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട സഹോദരങ്ങളെ ഉയർപ്പ് കാലത്തിന്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ മൂന്നാമത്തെ ഞായറാഴ്ച തിരുസഭാ മാതാവ് നമുക്ക് ധ്യാന വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14 അധ്യായം 1 മുതൽ 14 ഉൾപ്പെടെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇവിടെ ഈശോ ഒരു വഴി നമുക്ക് കാണിച്ചു തരികയാണ്. എവിടേക്കുള്ള വഴി? സ്വർഗത്തിലേക്കുള്ള വഴി. യേശുവാണ് സ്വർഗത്തിലേക്കുള്ള ഏക വഴി എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഈ ഞായറാഴ്ച ധ്യാന വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം തുടങ്ങുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അസ്വസ്ഥതകൾ നിറഞ്ഞ, സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വൈറസ്, COVID-19 ലോകം മുഴുവൻ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, മരണത്തിൻ്റെ കൂരിരുൾ നിറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് ലോകത്തെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്: ദൈവത്തിലും ഈശോയിലും വിശ്വസിച്ചാൽ മാത്രം മതി, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന്. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ വചന ഭാഗത്തെക്കുറിച്ച്, വഴിയെക്കുറിച്ച്, പ്രത്യേകിച്ച് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് ഈശോ പറഞ്ഞു വയ്ക്കുമ്പോൾ മൂന്ന് ചിന്തകൾ, മൂന്ന് മനോഭാവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത, അല്ലെങ്കിൽ ഒന്നാമത്തെ മനോഭാവം, ഈ വഴിയെക്കുറിച്ചുള്ള തോമാസ്ലിഹായുടെ മനോഭാവമാണ്. ഈ മനോഭാവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഇപ്രകാരമായിരുന്നു. തോമാസ്ലിഹ യേശുവിൻ്റെ മുൻപിൽ ഏറ്റുപറയുകയാണ്: കർത്താവെ, നീ എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അപ്പോൾ ഈശോനാഥൻ പറഞ്ഞു വെക്കുന്നൊരു കാര്യമാണ്: വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന്. അറിയാത്ത വഴിയെക്കുറിച്ച് യേശുവിനോട് ചോദിക്കാനായിട്ടുള്ള ഒരു ധൈര്യം തോമാസ്ലിഹ കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു മനോഭാവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നീ ദൈവരാജ്യത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗദർശി അത് ക്രിസ്തുവാണെന്നും, വഴി കാട്ടി ക്രിസ്തുവാണെന്നും, ആ ക്രിസ്തുവിനോട് വഴി ചോദിച്ചു മനസ്സിലാക്കാനായിട്ട് നിനക്ക് സാധിക്കണമെന്നും ഇന്ന് സുവിശേഷത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുകയും. നാം എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ വഴി അറിഞ്ഞുകൂടായെങ്കിൽ നാം പലരോടും വഴി അന്വേഷിക്കാറുണ്ട്. ഒരുപക്ഷെ ചിലർ നമ്മെ നേരായ വഴിക്ക് നയിക്കും, മറ്റു ചിലർ പറഞ്ഞു തരുന്ന വഴികൾ പലപ്പോഴും തെറ്റിപ്പോകാറ് ഇടയുണ്ട്. വേറെ ചിലർ വഴി അറിയില്ലെങ്കിൽ കൂടിയും നമുക്ക് വഴി തെറ്റി പറഞ്ഞു തന്ന് നമ്മെ വഴി തെറ്റിക്കാറുണ്ട്. സ്വർഗരാജ്യത്തേക്ക് പോകാനായിട്ട് നീ ആഗ്രഹിക്കുമെങ്കിൽ നീ അന്വേഷിക്കേണ്ടത്, വഴി അന്വേഷിക്കേണ്ടത് അത് ഈശോയില. അതിന് ഏറ്റവും പറ്റിയ മാർഗവും അത് ഈശോ തന്നെ. പ്രിയമുള്ളവരെ, ഈശോയോട് വഴി ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഈശോയോട് വഴി ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അത് സാധിക്കുന്ന സന്ദർഭങ്ങളാണ് ഓരോ വിശുദ്ധ കുർബാനയും വചന വായനയും കുടുംബ പ്രാർത്ഥനയുമെല്ലാം. ഇന്ന് ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടപ്പോൾ, വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പൊതു കുർബാനകൾ ഇന്ന് മുടങ്ങുമ്പോൾ അഭ്യുന്നി പിതാക്കന്മാരെല്ലാം പറഞ്ഞു വെക്കുന്നത് നിങ്ങളുടെ കുടുംബങ്ങളെ ദേവാലയമാക്കി മാറ്റണമെന്നാണ്. അപ്പോൾ കുടുംബങ്ങളെ ദേവാലയമാക്കി മാറ്റുമ്പോൾ യേശുവിനോട് ഞാൻ വഴി അന്വേഷിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ ഉള്ളവരെ, ഈ വഴി അന്വേഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് സുവിശേഷകന്റെ ഒരു മനോഭാവമാണ്, സുവിശേഷകന്റെ ചിന്ത. അത് സാഹചര്യങ്ങളിൽ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമെങ്കിലും പിന്നീട് അത് സ്വർഗരാജ്യത്തെക്കുറിച്ച് സന്തോഷമായി ഭവിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ആ മനോഭാവം സ്വന്തമാകാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ പോലും
ആ വഴിയുടെ അവസാനം എനിക്ക് ദൈവരാജ്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുമെന്ന് ഈശോ നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. ശിഷ്യന്മാരെ ആകുലപ്പെട്ടിരിക്കുമ്പോൾ ഈശോ തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്തെക്കുറിച്ചാണ് ഈശോനാഥൻ സെഹിയോൻ ശാലയിൽ വെച്ച് ഈ വചനഭാഗത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോഴും സ്ലിഹന്മാരെ വേദനാജനകമായ ഒരു നിമിഷത്തിൽ ആയിരിക്കുമ്പോഴും ആ സ്ലിഹന്മാർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് ഈശോയുടെ പോക്ക് ഈശോ പോകുന്നത് തങ്ങൾക്ക് വഴിയൊരുക്കാൻ കൂടിയാണെന്നും തങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ കൂടിയാണെന്നുമുള്ള ഒരു മനോഭാവം, അത് സ്വർഗരാജ്യത്തിലുള്ള സ്ഥലമൊരുക്കലാണെന്നുമുള്ള ഒരു ചിന്ത സ്ലിഹന്മാരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ ദുഃഖം സന്തോഷമായിട്ട് മാറുകയും നമ്മളവരെ നമ്മുടെ ജീവിതത്തിലായാലും ഈ ഒരു മനോഭാവം സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. മൂന്നാമത്തെ മനോഭാവം അത് ഫിലിപ്പോസിന്റെ മനോഭാവമാണ്. പിതാവിനെ കുറിച്ച് ഈശോ പറഞ്ഞു വെക്കുമ്പോൾ ഫിലിപ്പോസ് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരിക, അത് മതിയെന്ന്. അപ്പോൾ ഈശോ വലിയൊരു സത്യം അവിടെ ഫിലിപ്പോസിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്, പിതാവും താനും ഒന്നാണെന്നുമുള്ള ഒരു സത്യം. പ്രിയമുള്ളവരെ, പിതാവും ഈശോയും ഒന്നാണെങ്കിൽ പിതാവിലേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും പറ്റിയ മാർഗം അത് ഈശോ തന്നെയാണ്. ഈശോയാകുന്ന മാർഗത്തിലൂടെ പിതാവിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയാകുന്ന മാർഗത്തിലൂടെ ചരിക്കാനായിട്ട് ഞാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ ഈശോയുടെ മനോഭാവങ്ങളെ സ്വന്തമാക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എൻ്റെ മനോഭാവങ്ങളെ തച്ചുടയ്ക്കാനായിട്ട് എനിക്ക് സാധിക്കണം. എന്താണ് ഈശോയുടെ മനോഭാവം? അത് പാവപ്പെട്ടവരെയും പതിതരെയും ഒരുപോലെ കാണുന്ന, പാപികളെയും നീതിമാന്മാരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു മനോഭാവമാണ്. അതായത് മറ്റുള്ളവരോട് കൺസേൺ കാണിക്കുന്ന ഒരു മനോഭാവം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് പരിഗണിക്കാനായിട്ട്, മറ്റുള്ളവരെ പരിഗണിക്കാനും മറ്റുള്ളവരോട് പരിഗണന കാണിക്കുവാനും എനിക്ക് സാധിക്കുമ്പോൾ ഞാൻ ഈശോയുടെ വഴിയല്ല, ഈശോയാകുന്ന വഴികളിലൂടെയാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈശോയാകുന്ന വഴിയിലൂടെ പിതാവിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ഈ മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈശോയോട് വഴി ചോദിച്ച് മനസ്സിലാക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വഴിത്താരകളിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ സഞ്ചരിക്കുന്നത്, ആ യാത്രയുടെ അവസാനം ഞാൻ എത്തിച്ചേരുന്നത് ദൈവത്തിലേക്കാണെന്നുള്ള മനോഭാവം. ഈശോയാകുന്ന വഴിയിലൂടെ ദൈവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുമെന്നുള്ള ചിന്ത, ഈ മൂന്ന് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ ആഴ്ച ഏറ്റവും ഫലദായകമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേക അനുഗ്രഹവും മാധ്യസ്ഥവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.